കേരളത്തിന് ആദ്യ ജലവിമാനം ലഭിച്ചിരിക്കുന്നു. സീപ്ലെയിൻ ഗോൾഗാട്ടി കാലിൽ പറന്നിറങ്ങുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. ഡി ഹാവി ലാൻഡ് എന്ന കനേഡിയൻ കമ്പനിയുടെ സീപ്ലെയിന്റെ പരീക്ഷണ പറക്കൽ നാളെയാണ്. രാവിലെ 9:30 മന്ത്രി മുഹമ്മദ് റിയാസ് ഫ്ളാഗ് ഓഫ് ചെയ്യും. മന്ത്രി പി രാജീവാണ് അധ്യക്ഷനാവുക. നാളെ ഇടുക്കിയിലെ മാട്ടുപ്പെട്ടി ഡാമിലേക്ക് വിമാനം പറക്കും. നെടുമ്പാശ്ശേരിയിൽ വാട്ടർ സല്യൂട്ട് നൽകിയാണ് സ്വീകരണം നടത്തിയിരിക്കുന്നത്. സീപ്ലെയിന്റെ അടുത്തുനിന്നുള്ള ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് ഇപ്പോൾ കാണാം. അർജുൻ മട്ടിനു വിവരങ്ങളുണ്ട്. അർജുൻ, സീപ്ലെയിൻ എത്തിയിരിക്കുന്നു, നാളെയാണ് പരീക്ഷണ പറക്കൽ, എന്താണ് വിശദാംശങ്ങൾ? അർജുൻ, കേൾക്കാമോ? സീപ്ലെയിൻ എത്തിയിരിക്കുകയാണ്, നാളെ പരീക്ഷണ പറക്കൽ നടക്കാനിരിക്കുന്നു. എന്താണ് ഈ സീപ്ലെയിന്റെ പ്രത്യേകതകൾ? സ്മൃതി, ഒരു ചരിത്ര നിമിഷത്തിന് സാക്ഷിയാവുകയാണ് കൊച്ചിയിലെ കായൽപ്പരപ്പ്. അതായത് അല്പസമയത്തിനകം തന്നെ സീപ്ലെയിൻ ഇവിടെ ഈ ബോൾഗാട്ടി കായലിൽ പറന്നിറങ്ങും. ഇപ്പോൾ ഈ ബോൾഗാട്ടി കായലിന്റെ ആകാശത്ത് ഈ വിമാനം എത്തിയിട്ടുണ്ട്. അത് 3 തവണ ആകാശത്ത് വലം വെക്കുകയാണ്. അതിനുശേഷം ഇവിടെ ഇപ്പോൾ അല്പസമയത്തിനകം തന്നെ ഇവിടെ ലാൻഡ് ചെയ്യും. അതായത് കരയിലും വെള്ളത്തിലും ഒരുപോലെ ലാൻഡ് ചെയ്യാൻ പറ്റുന്ന വിമാനം, അതാണ് സീപ്ലെയിന്റെ പ്രത്യേകത. ഇതാദ്യമായാണ് കേരളത്തിൽ ഇത്തരത്തിൽ ഒരു സീപ്ലെയിൻ എത്തുന്നത്. നേരത്തെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തിയ ശേഷം അവിടെ നിന്നാണ് ഇപ്പോൾ കൊച്ചി കായലിലേക്ക് പുറപ്പെട്ടിരിക്കുന്നത്. പദ്ധതിയുടെ പരീക്ഷണ പറക്കൽ നാളെയാണ്. നാളെ രാവിലെ 9:30 ടൂറിസം മന്ത്രി മുഹമ്മദ് റിയാസാണ് ഫ്ളാഗ് ഓഫ് ചെയ്യുന്നത്. മന്ത്രി പി രാജീവ് അടക്കമുള്ളവർ പങ്കെടുക്കുന്നുണ്ട്. നാളെ മാട്ടുപ്പെട്ടി ഡാമിലേക്കാണ് ആദ്യത്തെ പരീക്ഷണ പറക്കൽ നടക്കുക. അതിനുശേഷം മാട്ടുപ്പെട്ടിയിലും വലിയ സ്വീകരണമാണ് സീപ്ലെയിൻ ഏർപ്പെടുത്തിയിരിക്കുന്നത്. അവിടെ മന്ത്രി റോഷി അഗസ്റ്റിന്റെ നേതൃത്വത്തിൽ ഉള്ള സംഘം നാളെ സ്വീകരിക്കും. ഇപ്പോൾ ഈ കായലിനോട് ചേർന്ന് താഴ്ന്ന് പറക്കുകയാണ് ഈ സീപ്ലെയിൻ. അല്പസമയത്തിനകം തന്നെ ഈ ബോൾഗാട്ടി പാലസിനോട് ചേർന്നുള്ള കായലിൽ ഈ സീപ്ലെയിൻ ലാൻഡ് ചെയ്യും. ആ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അതായത് മലയാളികൾക്ക് അത്ര സുപരിചിതമല്ല. നേരത്തെ മാലിദ്വീപിലടക്കം വലിയ തോതിൽ ടൂറിസം മേഖലയിൽ വളർച്ചയുണ്ടാക്കിയ ഒരു പദ്ധതിയാണ്. ആ പദ്ധതിയാണ് ഇപ്പോൾ ഇന്ത്യയിലും വിവിധ സംസ്ഥാനങ്ങളിൽ വരുന്നത്. അതിന്റെ ഭാഗമായി ഇപ്പോൾ കേരളത്തിലും ഉണ്ടാകുന്നു. ഇതാ ഇപ്പോൾ ഈ വിമാനം ലാൻഡ് ചെയ്യുകയാണ്. ഇപ്പോൾ കൊച്ചിയിലെ കായലിൽ ബോൾഗാട്ടി പാലസിന് മുമ്പിലുള്ള കായലിൽ ലാൻഡ് ചെയ്തിരിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. 3 തവണ ആകാശത്ത് വട്ടമിട്ട് പറഞ്ഞ ശേഷം സീപ്ലെയിൻ ഈ കൊച്ചി കായലിൽ ലാൻഡ് ചെയ്തിരിക്കുന്നു. വലിയ ബുദ്ധിമുട്ടുകളില്ലാതെ അധിക ദൂരം പോകാതെ തന്നെ എളുപ്പത്തിൽ തന്നെ കായലിൽ ലാൻഡ് ചെയ്യാൻ കഴിയുമെന്നതാണ് ഇതിന്റെ പ്രത്യേകത. ഇനി ഇത് വിജയകരമാവുകയാണ്. കേരള ടൂറിസത്തിന് അത് ഗുണം ചെയ്യുന്ന ഒന്നാണ് സീപ്ലെയിന്റെ പരീക്ഷണ പറക്കൽ. നാളെയാണ് ഇപ്പോൾ കാണാം. കായലിലേക്ക് പറന്നിറങ്ങിയിരിക്കുന്നു സീപ്ലെയിൻ.
മറ്റുള്ളവരാണ് വിവരങ്ങളുമായുള്ളത്. അർജുൻ, ഇപ്പോൾ സീപ്ലെയിൻ എത്തി കായലിറങ്ങിയ ദൃശ്യങ്ങളാണ് കണ്ടത്. നാളെ പരീക്ഷണ പറക്കലുമുണ്ട്. ആരൊക്കെയാണ് ഇപ്പോൾ അവിടെ ഉള്ളത്? ആ സ്മൃതി, ഇപ്പോൾ ഗതാഗത ഏവിയേഷൻ സെക്രട്ടറി ബിജു പ്രഭാകർ അടക്കമുള്ള ആളുകൾ ഇവിടെയുണ്ട്. അവരാണ് ഈ വിമാനത്തിൽ എത്തിയവരെ സ്വീകരിക്കുന്നത്. അതോടൊപ്പം തന്നെ അതിന്റെ ജീവനക്കാരെയും മറ്റും സ്വീകരിക്കുന്നത്. അതിനുശേഷം ഇന്ന് വിമാനം ഇവിടെ തന്നെ നിർത്തും. അതിനുശേഷം നാളെ രാവിലെ 9:30 പരീക്ഷണ പറക്കൽ ഉണ്ടാവുക. ഇടുക്കി മാട്ടുപ്പെട്ടി ഡാമിലേക്കാണ് ആദ്യത്തെ പരീക്ഷണ പറക്കൽ. ടൂറിസം മന്ത്രി മുഹമ്മദ് റിയാസാണ് ഫ്ളാഗ് ഓഫ് ചെയ്യുന്നത്. എയർ സ്ട്രിപ്പ് പോലും സാധ്യമാകാത്ത ഇടുക്കിയിലേക്ക് കൂടി വിമാനം എത്തുന്നു എന്നുള്ളതാണ് ഏറെ പ്രത്യേകത. മാത്രവുമല്ല, ഇത് വിജയകരമാവുകയാണെങ്കിൽ കേരളത്തിൽ വിവിധ ജലാശയങ്ങൾ കേന്ദ്രീകരിച്ച്, വിവിധ ടൂറിസം ഡെസ്റ്റിനേഷനുകൾ കേന്ദ്രീകരിച്ച് ഇത്തരം കൂടുതൽ സീപ്ലെയിനുകൾ അടക്കം കൊണ്ടുവരാൻ കഴിയുമെന്നൊരു പ്രതീക്ഷയും ടൂറിസം വകുപ്പ് മുന്നോട്ട് വെക്കുന്നുണ്ട്. നാളെ ഈ ഇടുക്കിയിൽ ഇറങ്ങിയ ശേഷം അവിടെ നിന്ന് അസമിലേക്ക് പോവുകയായിരിക്കും. അസമിലാണ് അടുത്ത പരീക്ഷണ പറക്കൽ നടക്കുന്നത്. അത്തരത്തിൽ മാലിദ്വീപിൽ അടക്കം വലിയ തോതിൽ പ്രാവർത്തികമാക്കി വിജയകരമാക്കിയ ഒരു പദ്ധതിയാണ് സീപ്ലെയിൻ. ആ പദ്ധതിയാണ് ഇപ്പോൾ കേരളത്തിൽ കൂടി വരുന്നത്. ഇതിന്റെ ഭാഗമായിട്ട് കൂടിയാണ് ഇന്ന് പരീക്ഷണ പറക്കലിന് വേണ്ടിയുള്ള സീപ്ലെയിൻ ഇപ്പോൾ കൊച്ചി ബോൾഗാട്ടി കായലിൽ എത്തിയിരിക്കുന്നത്. ബോൾഗാട്ടി പാലസിനോട് ചേർന്നുള്ള കായലിൽ ഇപ്പോൾ അല്പസമയം മുമ്പാണ് ഈ വിമാനം പറന്നിറങ്ങിയത്. എന്തായാലും ഇതിൽ എത്ര പേർക്ക് സഞ്ചരിക്കാൻ കഴിയും, എത്രയായിരിക്കും ഇതിന്റെ നിരക്ക് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ തീരുമാനിക്കേണ്ടിയിരിക്കുന്നു. ഈ പൂർണ്ണമായും എല്ലാ വശങ്ങളും ഇത്തരത്തിൽ എല്ലാ വശങ്ങൾ വഴിയും ഈ കാഴ്ചകൾ കാണാൻ കഴിയുന്ന, ടൂറിസ്റ്റുകളെ ഏറെ ആകർഷിക്കാൻ സാധ്യതയുള്ള ഒരു വിമാനം കൂടിയാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഡി ഹാവിലാൻഡ് എന്ന കനേഡിയൻ കമ്പനിയുടെ സീപ്ലെയിനാണ് ഇപ്പോൾ കേരളത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ജലാശയങ്ങളെയും വിമാനത്താവളങ്ങളെയും തമ്മിൽ ബന്ധിപ്പിക്കാനാണ് ഈ സീപ്ലെയിൻ പ്രധാനമായും ഉപയോഗിക്കുന്നത്. കരയിലും വെള്ളത്തിലും പറന്നിറങ്ങാൻ കഴിയുന്ന ആംഫീബിയൻ വിമാനങ്ങളാണ് ഇവ. ലക്ഷ്യം മാലിദ്വീപ് മാതൃകയിലുള്ള ടൂറിസം തന്നെയാണ്. കോവളം, കുമരകം, ബാണാസുരസാഗർ, മാട്ടുപ്പെട്ടി എന്നീ ജലാശയങ്ങളെ ബന്ധിപ്പിക്കുന്ന ഒരു സർക്യൂട്ട് കൂടി കേരളത്തിൽ പരിഗണിക്കുന്നുണ്ട്. എന്തായാലും അതിന്റെ ആദ്യഘട്ടമെന്നോണമാണ് ഇപ്പോൾ പരീക്ഷണ പറക്കലിന് വേണ്ടിയുള്ള വിമാനമെത്തിയിരിക്കുന്നത്. നേരത്തെ ആദ്യം നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തി, അതിനുശേഷം അവിടെ നിന്നാണ് ഇപ്പോൾ കൊച്ചി കായലിലേക്ക്, ബോൾഗാട്ടി പാലസിനോട് ചേർന്നുള്ള കായൽപ്പരപ്പിലേക്ക് എത്തിയത്. ഇതിന്റെ ഭാഗമായി ഇവിടെ വലിയ തോതിലുള്ള ബോട്ടുകൾക്ക് വലിയ തോതിലുള്ള നിയന്ത്രണം നേരത്തെ തന്നെ ഏർപ്പെടുത്തിയിരുന്നു. വാട്ടർ മെട്രോ, അതോടൊപ്പം തന്നെ മത്സ്യബന്ധ ബോട്ടുകൾ, മറ്റ് സ്വകാര്യ ബോട്ടുകൾ തുടങ്ങി എല്ലാവിധ ബോട്ടുകൾക്കും ഈ സീപ്ലെയിൻ ഇറങ്ങുന്നതിന്റെ ഭാഗമായി ഈ മേഖലയിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. ഈ സീപ്ലെയിൻ എത്തിയ സാഹചര്യത്തിൽ ഈ നിയന്ത്രണം അല്പസമയത്തിനകം തന്നെ നാളെ രാവിലെ ദൃശ്യങ്ങളിലേക്ക് ഒരിക്കൽ കൂടി വന്ന കായലിൽ ഇറങ്ങുന്ന ദൃശ്യങ്ങൾ, കരയിലും വെള്ളത്തിലും ഒരുപോലെ ഇറങ്ങാൻ കഴിയുന്ന സീപ്ലെയിന്റെ പരീക്ഷണ പറക്കൽ നാളെ രാവിലെയാണ്. ഉദ്യോഗസ്ഥരും ഇപ്പോൾ അവിടെ ഉണ്ട്. ദൃശ്യങ്ങളാണ് തത്സമയം കാണുന്ന പരീക്ഷണ വന്നിറങ്ങിയ ദൃശ്യങ്ങളൊന്ന് കാണാം. Thank you.